Hello friends, enne swagatham mattoru adibola video like ellarkkum swagatham. Njan ulla sondam Neha. Appo innu njan vannirikkunnu vecha oru adibola funny challenge aayittanu yes or no challenge. Appo ee challenge inde kurichu njan ee channel thodangumbo paranju tharam. Appo namukku ee video ilkku kadakkana munne eppo nokkiyalum njan parana pole enne ningal subscribe cheyan markkeyathu. Pinne ente aduthulla kunja bell button pinne like um cheyan markkeyathu. Appo namukku video ilkku kadakkam. So, idana Tania. Hi. And Sneha. Hi. Appo Sneha's oru YouTube channel undu Sneha's full story. Adu ningal subscribe cheyanam. Ande link njan ee video de description box il idundu. Appo ee challenge nu vecham Tania korchu chodyangal prepare cheythu vechittundu. Appo aa chodyangal answer yes enno adho no ennu vechittu njangal rendu perum answer cheyanam. Appo yes ennu anengi adinte reason koodi njangal parayanam. Appo namukku ee challenge thodangam. First question, നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ടിനെ ഫ്രണ്ടിനോട് കള്ളത്തരം ചെയ്തിട്ടുണ്ടോ? കള്ളത്തരം ചെയ്തിട്ടില്ല, കള്ളം പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അതുപോലെ കള്ളത്തരം അധികം ചെയ്യാറില്ല, കള്ളം ഇങ്ങനെ പറയണുള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അതന്നെയാണ് എനിക്ക് ഞാൻ കള്ളം പറഞ്ഞത്. അത്ര ഈ സാധാ തീരിയുടെ മാതിരി തന്നെ കുഞ്ഞൊരു കള്ളം. Like that. Second question, നിങ്ങള് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സിക്കാന്നൊക്കെ മിസ്സുമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കള്ളത്തരായിട്ടല്ല, ശരിക്കും എനിക്ക് പനിയൊക്കെ വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അല്ലാതെ കള്ളത്തരം പറഞ്ഞിട്ടില്ലോ. കള്ളത്തരാണെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കണെങ്കിൽ എന്നോ. തേർഡ് ക്വസ്റ്റ്യൻ, നിങ്ങളെ നിങ്ങളുടെ ടെസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ള ഫ്രണ്ട്സിനോടൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോഴെങ്കിലും പൂളി പോയിട്ട് ഒന്നിനെ പോയിട്ടുണ്ടോ? ചെറുപ്പത്തിലാവുമ്പോഴുണ്ടാവും, എനിക്ക് ഇപ്പൊ വലുതായിട്ടൊന്നുമില്ല കേട്ടോ, വളരെ ചെറുപ്പത്തിലുണ്ടാവും ഉണ്ടാവും. അതൊക്കെ ഓർമ്മയില്ല, ഓർമ്മ ഉള്ള സമയത്തൊക്കെ ഉണ്ടാവും. അല്ല, ഓർമ്മയില്ലാത്ത സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഓർമ്മയുള്ള സമയത്ത് ചെയ്ത് നന്നേക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും പബ്ലിക്കില് ഉറക്കം വന്നിട്ട് എപ്പോഴെങ്കിലും പബ്ലിക്കിൽ ഉറങ്ങിയിട്ടുണ്ടോ? പുറത്തെങ്ങാലും പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടോ? ചെറുപ്പത്തില് വലുതായിട്ട് ഇപ്പോഴാണോ പബ്ലിക്? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റൊരാളുടെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ ഡ്രസ് ഇട്ടുണ്ടോ? അതായത് അങ്ങോട്ട് കൊടുക്കാണ്ട് ഇടാൻ പറയാണ്ട് ഇട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റൊരാളുടെ കട്ട് എടുത്തിട്ട് അത് ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ കാരണം? കുറച്ച് ഞാൻ ആൻസർ വന്നു, പിന്നെ കുറച്ച് മറന്നുപോയി. എപ്പോഴെങ്കിലും ഒരു സാധനം കട്ടെടുത്തു അയാള്, അപ്പൊ ആരാ കട്ടെടുത്തെന്ന് ചോദിക്കുമ്പോ ഞാനിത് എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊറേ കൊറേ പ്രാവശ്യം, ഫ്രണ്ട്സോട് പറഞ്ഞിട്ടുണ്ട്, തീരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു രാത്രി ഒരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു സിനിമ കണ്ടു, അത് കഴിഞ്ഞിട്ട് ഉറക്കം വരാണ്ട് എന്തെങ്കിലും പോയിട്ടുണ്ടോ? പേടിച്ചിട്ട് ഉറക്കം കിട്ടാന്നൊന്നില്ലാട്ടോ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോഴെങ്കിലും തമാശ പറഞ്ഞിട്ട് അയാൾ ചിരിക്കാൻ തമാശ പറയാനുള്ള ആള് ചിരിക്കേണ്ടിരുന്നിട്ടുണ്ടോ? യെസ്, നമ്മള് തമാശ പറഞ്ഞു എന്നിട്ട് നമ്മള് തമാശ പറഞ്ഞ ആളോട് ചിരിക്കാണ്ടിരുന്നുണ്ടോന്ന്. യെസ്, ഞാൻ തമാശ പറഞ്ഞാൽ ചിലവർക്ക് അത് തമാശയായിട്ട് അത് എടുക്കാൻ പറ്റാതെയാണ്. ചിലപ്പോ അതുള്ള ചീത്തയൊക്കെ വേറെ കേൾക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പേരൻസ് ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാറുണ്ട്?
That is our most. അന്നല്ലോ നിങ്ങൾ എപ്പോഴെങ്കിലും ഹോംവർക്ക് ചെയ്യാണ്ട് മിസ്സിനോട് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞു മാറിയിട്ടുണ്ടോ? അത് ചില സമയത്ത് നമുക്ക് വയ്യാണ്ട് കൈയിനൊക്കെ വയ്യാണ്ടിരിക്കുമ്പോ ഹോംവർക്ക് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് പുറത്തൊക്കെ പുറത്തു പോവാണെങ്കിൽ നമുക്ക് ഹോംവർക്ക് ചെയ്യാൻ ചിലപ്പോ സമയം കിട്ടാതിരിക്കാം. സോ അന്നേരമൊക്കെ ഹോംവർക്ക് ചെയ്യാം. ശരിക്കുള്ള എക്സ്ക്യൂസ് പറയണ്ടെന്നാണ് വെറുതെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട്. അതെന്താ, ഞാൻ ചിലപ്പോ വീട്ടില് കളിക്കാൻ പിന്നെയാണ് സ്കൂളിൽ വന്നിട്ട് ഓർമ്മ ഹോംവർക്ക് ചെയ്യാണ്ടെന്ന്. അപ്പൊ ഞാന് ഇപ്പൊ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് ഞാൻ ചെയ്യും, പിന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മിസ്സിനോട് എന്തെങ്കിലും പറഞ്ഞു. ഇപ്പോ ഞാൻ പുറത്ത് പോകുമ്പോ അല്ലെങ്കിൽ കളിക്ക, പിന്നെ അമ്മ പറയണ ഹോംവർക്ക് ഉണ്ട് ചെയ്യാൻ നോക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ കുഞ്ഞു കുഞ്ഞു സീക്രട്സ് ഒക്കെ അല്ലേ, അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയാം. കുഞ്ഞു കുഞ്ഞു എന്റെ സീക്രട്സാ? മാക്സിമം ഞാൻ ഉള്ളിലേക്കാണ്. ഇനിയിപ്പോ കുറച്ച് സീക്രട്സ് ഒക്കെ ഞാൻ പറയാറുണ്ട്. ഇനി അധികം സീക്രട്സ് ഒന്നും പറയാറില്ല, കുറച്ചൊക്കെ. നിങ്ങൾ എപ്പോഴെങ്കിലും ടീച്ചറുടെ അടിവാങ്ങി? ഒരു വട്ടം ഞാൻ സംസാരിച്ചിരിക്കുമ്പോ മിസ് വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ സംസാരിച്ചിരിക്കുമ്പോ അടി, പിന്നെ ഓ മിസ് വന്നു എന്നെങ്കിൽ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങള് രണ്ടു ദിവസത്തിനേക്കാളും കൂടുതല് കുളിക്കേണ്ടിരുന്നു? ചെറുപ്പത്തിൽ ഉണ്ടാവോ എനിക്ക് ഓർമ്മയില്ല. വലുതായിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും എടുത്ത് തിന്നു എന്നിട്ട് മറ്റുള്ളവർ അറിയില്ല, അങ്ങനെ തിന്നിട്ടുണ്ടാ? ഏറ്റവും കൂടുതൽ ഞാൻ പുളി തിന്നാറുണ്ട്, അത് ആരും അറിയില്ല. അത് പറഞ്ഞ ചിലപ്പോ ചീത്ത പറഞ്ഞോന്ന് വിചാരിച്ചിട്ടാണ്. നീ പപ്പ പറയാൻ തിന്നാറുണ്ട്, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വയലിൽ വെള്ളം വരുമ്പോ. നിങ്ങൾ എപ്പോഴെങ്കിലും ബ്രഷ് ചെയ്യാൻ രാവിലെ ബ്രഷ് ചെയ്യാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും? ഞാൻ ചെറുപ്പത്തിലൊക്കെ ബ്രഷ് ചെയ്യാൻ തന്നെയല്ലേ നമ്മള് ഭക്ഷണം കഴിക്കാറുണ്ട്. വലുതായിട്ടുണ്ട്. ടൂറ് പോകുമ്പോ നമ്മള് പുലർച്ചെ ടൂറ് പോകുമ്പോ നമുക്ക് പല്ലേക്കാണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും. സോ യെസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോഴെങ്കിലും ദേഷ്യം വരുമ്പോ സാധനങ്ങളൊക്കെ എടുത്തറിയാൻ? വളരെ ദേഷ്യം വന്നിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ ആയപ്പോ ഞാൻ പില്ലൊക്കെ വലിച്ചെറിയാറുള്ളു. അതുകൊണ്ട് വേറെ സാധനങ്ങളൊന്നും എങ്ങനെ. നിങ്ങള് എപ്പോഴും ഫോണ് കാണുമ്പോ ഉറങ്ങിണ്ടോ? ഫോൺ അതെച്ചാ മമ്മ ഫോൺ കാണുമ്പോ, ഞങ്ങള് ബെഡിലിരുന്ന മമ്മ ഫോൺ കാണുമ്പോ പെട്ടെന്ന് ഉറങ്ങി പോവാറ്. അല്ല, നിങ്ങളെ ഫോണ് കാണാൻ എടുത്തിട്ട് കൂടെ അല്ല, ഞാൻ ഒറ്റക്ക് ഫോൺ കാണുമ്പോ ഇല്ല, ഒറ്റക്ക് കാണുമ്പോ ഇല്ല. ഞാൻ തോന്നാറുണ്ട് ഞാൻ എന്റെ ടാബില് വീഡിയോ കാണുമ്പോ. സോ അപ്പോ നമ്മളെ ഈ ചലഞ്ച് ഇത്രേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫണ്ണി ചലഞ്ച് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.